अंचे गोपान विभज्य धन्वन् संगम बल भद्रकम भवत्कमपि तोद्बल वीरुं दैत्यं तोद्बल गदमन्वमन्यता भगवन् कल्पित विजेतृवहने समरे परयूथकं सुदैततरं श्रीदामानमधत्ताः पराजितो भक्तदासतां प्रथयन् कूपान् विभज्य धन्वन् संगं बलभद्रकं गवत्कमपि तोद्बलभीरुं दैत्यं तोद्बलगदमन्वमन्यथा भगवन् कल्पित विजेतृवहने समरे परयूथकं तरं श्रीदामानमधत्ता पराजितो भक्तदासतां प्रथयन् ഗോപാൻ വിഭജ്യ കുട്ടികളെ രണ്ടായിട്ട് വിഭജിച്ചു. അവിടെ ക്യാപ്റ്റൻ ഏട്ടൻ, ഇവിടെ ക്യാപ്റ്റൻ ഞാൻ. ഏട്ടൻ ഒരാളെ വിളിച്ചോളൂ, ഏട്ടൻ ഒരാളെ വിളിക്കും, താൻ ഒരാളെ വിളിക്കും, പിന്നെ ഏട്ടൻ ഒരാളെ വിളിക്കും, അങ്ങനെ. അപ്പൊ തുല്യമായിട്ട് നടത്തും. നാരായണീയ പാരായണങ്ങൾ നമ്മൾ കാണാറുണ്ട്. ചിലവർ നല്ല ആൾക്കാരെ മാത്രം എല്ലാവരും ഒരു ടീമിലാക്കിയാലോ മറ്റുള്ളവർ കഷ്ടത്തിലാവില്ലേ? അവർ രണ്ട് ടീമായിട്ട് നിന്നിട്ട് ഓരോരുത്തരും നല്ലവരെ വിളിക്കണം. അങ്ങനെ രണ്ട് ടീമും തുല്യമായിട്ട് വരാൻ ശ്രമിക്കണം നമ്മൾ. ഗോപാൻ വിഭജ്യ, അങ്ങനെ ഗോപന്മാരെ രണ്ടായിട്ട് വിഭജിച്ചു. ഈ കുട്ടി മാത്രം മാറി നിൽക്കുകയാണ്, വരുന്നില്ല. തൊൽബലഭീരും ദൈത്യം, ഭഗവാനെ അവന് നല്ല പേടിയുണ്ട്. എത്രയോ അസുരന്മാരെ കൊന്നു, ഭൂതനാദികളെ ഒക്കെ കൊന്നവനാണ്. അതുകൊണ്ട് ഭഗവാനെ പേടിച്ചു നിൽക്കുകയാണ്. ഭഗവാന്റെ എതിർ ടീമുണ്ടല്ലോ, അതിൽ പോകാൻ ധൈര്യമില്ല. അപ്പൊ എന്താ വേണ്ടതെന്ന് പറഞ്ഞു നിൽക്കുമ്പോ ഭഗവാൻ വിളിച്ചു, എന്റെ വരൂ, എന്റെ അടുത്തേക്ക് വരൂ. തൊൽബലഭീരും ദൈത്യം തൊൽബലഗതം, എന്റെ ഈ സൈന്യം, ഇതോ രണ്ടുപേർക്ക് ഓരോ സൈന്യമാണല്ലോ, എന്റെ സൈന്യത്തിലേക്ക് വന്നോളൂ, എന്റെ കുട്ടികളുടെ കൂട്ടത്തിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് തന്വൻ സംഘം ബലഭദ്രകം ഭവൽക്കമപി, രണ്ട് സംഘത്തിനെ ഉണ്ടാക്കുക. ഒന്ന് ബലഭദ്രകം സംഘം, ബലഭദ്രന്റേതായ സംഘം. രണ്ടാമത്തത് ഭവൽക്കം സംഘം, എന്റേതായ അങ്ങയുടേതായ എന്ന് പുട്ടപാദമുനി പറയുകയാണ് ഭഗവാന്റെ. അങ്ങനെ ഭഗവാൻ ആ മാറി നിന്നതായ കുട്ടിയെ തൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അവനെ അതിനനുമതിച്ചു. അന്യമന്യഥാ ഭഗവൻ, അപ്പൊ അവന് പേടിപോയി. മറ്റേ അവന് മറ്റേ ഭാഗത്തിരുന്നാൽ കൃഷ്ണൻ അടിച്ചു കൊല്ലുമോ എന്നുള്ള ഭയം. ബലരാമന് അത്ര പേടിയില്ല, അതുകൊണ്ട് അവൻ എന്തെന്നില്ലാത്തതായ സന്തോഷമുണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് കളിയുടെ രീതി? എന്താണ്, ഈ ഭാഗത്തു നിന്ന് ഒരാൾ ഇറങ്ങണം, മറ്റേ ഭാഗത്തു നിന്ന് ഒരാൾ ഇറങ്ങുന്നു, രണ്ടുപേരും കൂടി അടിക്കുന്നു. അടിച്ച് ഒരാള് മറ്റേയാളെ വീഴ്ത്തണം താഴത്ത്. വെറും വീഴ്ത്തിയാൽ മാത്രം പോരാ, ഈ തോള് രണ്ടും പോയി നിലത്ത് മുട്ടണം. അപ്പൊ മറ്റേയാള് ജയിച്ചു, താഴെ വീണാള് തോറ്റു, വീഴ്ത്തിയാള് ജയിച്ചു. കൽപ്പിത വിജയദുർവഹനെ, ആര് ജയിച്ചുവോ അവനെ തോറ്റ ആള് എടുത്തുകൊണ്ട് ഓടണം. വിജേതർ, ജയിച്ചവൻ, നന്നായി ജയിച്ചവൻ. ഇപ്പൊ മറ്റേവന്റെ സ്ഥിതി എന്താണ്? ഇല്ലെങ്കിലേ ദ്വന്ദ്യുദ്ധത്തില് ആള് ക്ഷീണിച്ച് പരവശനായിരിക്കുകയാണ്. ഇപ്പോ ഇവനെ തോളിലേറ്റിക്കൊണ്ട് ആ പാണ്ഡീരക വൃക്ഷം വരെ ഓടണം, എന്നിട്ട് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. ഈ വിധത്തിൽ കളി നടന്നുകൊണ്ടിരിക്കുന്നു. ഹേ ഭഗവൻ, സമരേ പരയൂഥകം സ്വദൈതതരം ശ്രീദാമാനം, ഭഗവാൻ അപ്പുറത്ത് നിൽക്കുന്ന ജ്യേഷ്ഠന്റെ ഭാഗത്ത് നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ടവനായ ആ ശ്രീദാമാവ്, ശ്രീദാമാവ് ഇറങ്ങിയപ്പോ ഭഗവാൻ കൃഷ്ണൻ തന്നെ അങ്ങോട്ട് ഇറങ്ങി എന്നാ പറയുന്നത്. എന്നിട്ട് ശ്രീദാമാവും കൃഷ്ണനും കൂടി ഒരു ദ്വന്ദ്യുദ്ധമുണ്ടായി. അതിൽ ഭഗവാൻ തോറ്റുകൊടുത്തു, തോറ്റുകൊടുത്തു. പരാജിത, എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു? ഭക്തദാസദാം പ്രഥയൻ,
ഞാൻ ഭക്തന്മാരുടെ ദാസനാണ് എന്ന് വിളംബരം ചെയ്യാനോ എന്ന് തോന്നുമാറ് ഭഗവാൻ തോറ്റു കൊടുത്തു. അതുകൊണ്ട് എന്തുണ്ടായി? ശ്രീദാമാവ് ജയിച്ചു. അപ്പൊ കൃഷ്ണൻ ശ്രീദാമാവിനെ തോളിലേറ്റി പാണ്ഡീരക വൃക്ഷം വരെ ഓടി തിരിച്ചു വന്നു. ഇതാണ് ഭഗവാന്റെ ലീലകൾ. ഞാൻ ഭക്തന്മാരുടെ ദാസനാണ്, ഭക്തന്മാർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്, അംബരീഷ കഥയിൽ നമ്മൾ കണ്ടതാണ്. ആ ദുർവാസാവ് മഹർഷി അംബരീഷനെ കൊല്ലാൻ വേണ്ടി കൃത്യയെ സൃഷ്ടിച്ചു, ഭഗവാന്റെ സുദർശന ചക്രം കൃത്യയെ നശിപ്പിച്ചു. എന്നിട്ട് ദുർവാസാവ് മഹർഷിയെ ഓട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. സകല ദിക്പാലന്മാരുടെ അടുത്തും പോയി, ബ്രഹ്മാവിന്റെ അടുത്ത് പോയി, എവിടെയും രക്ഷയില്ല എന്ന് കണ്ടപ്പോഴാണ് ഭഗവാന്റെ അടുത്ത്, ഭഗവാൻ വിഷുവിന്റെ അടുത്ത് വരുന്നത്. വിഷുവിന്റെ ആണല്ലോ സുദർശന ചക്രം, അതാണ് ബ്രഹ്മാവും ശിവനും പറഞ്ഞത്. ഇതിന്റെ ഉടമസ്ഥൻ ആരോ അദ്ദേഹത്തിന്റെ അടുത്ത് പോകൂ. അങ്ങനെ വിഷ്ണുവിന്റെ അടുത്ത് വന്നു. വിഷ്ണു പറഞ്ഞു, അഹമൃഷേനു ഭക്തദാസ, എന്റെ ഭക്തനായ അംബരീഷൻ ഞാൻ ഇത് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പൊ അംബരീഷൻ എന്താ പറഞ്ഞത്, അതുപോലെ കാര്യം നടക്കും. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ഉള്ള കാർ ചോദിച്ചു, അപ്പൊ നമ്മൾ കൊടുത്തു. അപ്പോഴാണ് വേറൊരു സുഹൃത്ത് വന്നിട്ട് വേണം പറഞ്ഞു, അയ്യോ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞു, ഇനിയിപ്പൊ അദ്ദേഹത്തിന് വിരോധമില്ലെങ്കിൽ മേടിച്ചോളൂ, അത്രേ ഉള്ളൂ. അതുപോലെ അഹമൃഷേനു ഭക്തദാസ, ഭക്തന്മാരുടെ ദാസനാണ് ഭഗവാൻ. ആ ഭക്തന്മാരോട് അവർക്ക് വേണ്ടി തോറ്റു കൊടുക്കാൻ ഭഗവാൻ തയ്യാറാണ്. തനിക്ക് ജയിക്കണമെന്നില്ല. ഇതുകൊണ്ട് അവരെ പരിപാലിക്കുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യം, തന്റെ കടമ, കർത്തവ്യം. അത്രത്തോളം കരുണാശാലിയാണ് ഭഗവാൻ. ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാഖ്യമാനേഷു രാമവിജിത പ്രലംബോ ജഹാരതം ദൂരദോ ഭവദ്ഭീത്യ ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ ഹലിനി വിഹിത ഗരിമഫരേ ദൈത്യ സ്വരൂപമാഗത് യദ്രൂപാ സഹി ബലോ വിചകിതോ ഭൂത് ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാഖ്യമാനേഷു രാമവിജിത പ്രലംബോ ജഹാരതം ദൂരദോ ഭവദ്ഭീത്യ ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ ഹലിനി വിഹിത ഗരിമഫരേ ദൈത്യ സ്വരൂപമാഗത് ഇങ്ങനെ അനേകം കുട്ടികള്, ഈ ഭാഗത്തും നൂറ്റിക്കണക്കിന് ആൾക്കാരുണ്ട്, ആ ഭാഗത്തും ഉണ്ട്. ഓരോരുത്തരും കൂടെ ഇറങ്ങണു, ഈ വിധത്തിൽ ദ്വന്ദ്യുദ്ധം ചെയ്യണു. തോറ്റവൻ ജയിച്ചവനെ എടുത്തുകൊണ്ട് ഓടി പാണ്ഡീരക വൃക്ഷം വരെ പോയി തിരിച്ചു വരുന്നു. ഏവം ബഹുഷു ബാലേഷു, അനേകം കുട്ടികൾ, വഹൽസു വാഹ്യമാനേഷു, തോറ്റവരെ വഹിക്കുന്നു, ജയിച്ചവർ വഹിക്കപ്പെടുന്നു. അപ്പോഴാണ് ഭഗവാൻ തന്റെ ഭാഗത്ത് നിന്ന് പ്രലംബനെ ഇറക്കുകയാണ്. എന്നിട്ട് ഏട്ടനോട് കണ്ണു കാണിച്ചു, ഏട്ടൻ തന്നെ ഇറങ്ങണം കേട്ടോ, വേറെ ആരെയും അയച്ചുകളയരുത്. അങ്ങനെ പ്രലംബനും രാമനും കൂടി ഏറ്റുമുട്ടി. രാമവിജിത പ്രലംബോ, പ്രളംബനെ രാമൻ അടിച്ചു വീഴ്ത്തി. അപ്പൊ ഇത് വേണം, പ്രളംബൻ രാമനെ എടുത്തുകൊണ്ടു പോണം. അവന് സന്തോഷമായി, കൃഷ്ണനെ പിന്നെ കൊല്ലാം, ഇപ്പൊ ആദ്യം രാമനെ ആവട്ടെ. രാമനാൽ ജയിക്കപ്പെട്ട ആ പ്രളംബൻ ജഹാരതം ആ രാമനെ അപഹരിച്ചു കൊണ്ടുപോയി. ദൂരതോ, വളരെ ദൂരത്തേക്ക്. പാണ്ഡീരക വൃക്ഷമാണ് അവരുടെ അവധി, ഇന്ന സ്ഥലം വരെ പോവുക എന്ന് നിശ്ചയിച്ചിരിക്കണത്. അതും കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി എന്നാ പറയണേ. എന്താ കാരണം? ഭവൽ ഭീത്യ, ഭഗവാൻ കൃഷ്ണൻ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ ചിലപ്പോ കൊന്നു എന്ന് വരും. അതുകൊണ്ട് കാട്ടിന്റെ ഉള്ളിൽ പോയി രാമനെ കൊല്ലാം എന്ന് തീർച്ചയാക്കിയിട്ടാണ് പ്രളംബൻ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയത്. കാട്ടിന്റെ ഉള്ളിൽ കടന്ന ഉടനെ ഭഗവാൻ
വീണ്ടും ഈ പ്രളംബനം ഓടുന്നത് കണ്ടപ്പോ രാമന് പേടിയായി. ത്വദൂരം ഗമയന്തം, ഭഗവാനിൽ നിന്ന് വളരെ ദൂരത്തേക്ക് പോകുമ്പോ ഓരോന്നും പട്ടപാദമുനി ഗുരുവായൂരപ്പനെ നോക്കിയിട്ടാണ് പറയുന്നത്. ത്വദൂരം ഗമയന്തം, അങ്ങയിൽ നിന്നും ദൂരത്തേക്ക് പോകുമ്പോ കൃഷ്ണനായിട്ട് നിന്ന് ആരാണ്? അങ്ങ് തന്നെ. അങ്ങയിൽ നിന്നും ദൂരത്തേക്ക് പോകുന്ന അവനെ ദൃഷ്ടുവാ, ആ പ്രളംബനെ കണ്ടു. ഹലിനി വിഹിത ഗരിമഭരേ, ഹലിനി ഫലം ഉള്ളവൻ, ഫലമുള്ളവൻ ഹലി. ആ ബലരാമൻ അപ്പൊ എന്ത് ചെയ്തു? തന്റെ ശരീരത്തിന്റെ ഘനത്തിനെ അങ്ങോട്ട് വർദ്ധിപ്പിക്കുക. അഷ്ടൈശ്വര്യ സിദ്ധികൾ നമ്മൾ പറഞ്ഞു. യോഗസിദ്ധിയുള്ളവർക്ക് ഏത് സമയത്തും ഈ സിദ്ധികൾ ഇഷ്ടം പോലെ പ്രദർശിപ്പിക്കാം. അണിമാ മഹിമാ ചൈമ ചൈവ ലഹിമാ ഗരിമാ തഥാ ഈശിത്വം ജവശിത്വം ജ പ്രാപ്തി പ്രാഗമ്യമേവ ജ. ഗരിമ എന്നുള്ളതായ ആ യോഗസിദ്ധിയാണ് ഇവിടെ ഉപയോഗിച്ചത്. ഗരിമ, ഘനം കൂടുക. ശരീരം അതേപോലെ തന്നെ ഇരിക്കും, പക്ഷെ ഘനം കൂടും. തൃണാവർത്തൻ വന്നപ്പോ ഭഗവാൻ ഉപയോഗിച്ച യോഗസിദ്ധി അതാണ്. താൻ കുട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നു, പക്ഷെ അമ്മയ്ക്ക് ആ മടിയിൽ എന്തെന്നില്ലാത്ത ഘനം അനുഭവപ്പെടുന്നു. അങ്ങനെയാണ് അമ്മ താഴത്തിറക്കി വെച്ചത്. ഓ ഹലിനി വിഹിത ഗരിമഭരേ, ആ രാമൻ തന്റെ ശരീരത്തിന്റെ ആ തൂക്കത്തിനെ ഘനത്തിനെ അങ്ങോട്ട് കൂട്ടി. അപ്പോഴോ പ്രളംബന് വളരെ ബുദ്ധിമുട്ടായി, അവന് വഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അവൻ അവന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ എടുത്തു. ദൈത്യസ്വരൂപമാകാൽ, അവന്റെ സ്വരൂപം എങ്ങനെയാണ്? വനപ്രമാണത്തിലുള്ളതായ കാലുകള്, ആകാശം മുട്ടുന്ന ശിരസ്, ദിക്കുകളെ മുഴുവൻ ദിക്കുകൾ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതായ ശരീരം, അത്ര വലുതായിട്ടുള്ളതായ ഒരു രൂപത്തിനെ എടുത്തു. ദൈത്യസ്വരൂപമാകാൽ, അവന്റെ ആ ശരിയായ രൂപമെടുത്തപ്പോ ഭഗവാൻ ബലരാമൻ വളരെ പൊക്കത്തിലാണ് താ പയിരിക്കുന്നത്. യദ്രൂപാൽ, ആ രൂപം കണ്ടിട്ട് സഹിബലോപി ചകിതോപൂൽ, ഹേ ഗുരുവായൂരപ്പ, ആ ബലരാമൻ പോലും, ആരാണി ബലരാമൻ? അനന്തനാണ്. തന്റെ ഒരു ഭണത്തിൽ ഈ ഭൂമിയെ ഒരു കടുകുമണി പോലെ വഹിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ബലരാമന് പോലും ഇവന്റെ ആ വലിയ രൂപം കണ്ടിട്ട് ഭയമുണ്ടായി. എന്താ കാരണം? ഭഗവാനിൽ നിന്ന് ദൂരത്തേക്ക് പോയി, വളരെ ദൂരത്തേക്ക് പോയി. എപ്പോ നാം ഭഗവാനിൽ നിന്ന് ദൂരത്തേക്ക് പോകുന്നുവോ ഭയമുണ്ടാവും. ഒരിക്കലും ഭഗവാനിൽ നിന്ന് ദൂരത്തേക്ക് പോരുത്. അതിനെന്താ വഴി? ഭഗവൻ ചിന്ത നിലനിർത്തുക, അത്ര തന്നെ. ഏത് സമയത്തും ഭഗവൻ ചിന്ത നിലനിർത്തൂ. നാമജപത്തിലൂടെ, രൂപധ്യാനത്തിലൂടെ ഭഗവാന്റെ മഹാത്മ്യത്തെ വർണ്ണിക്കുന്ന കഥകളിലൂടെ ആ ഭഗവത് ചിന്ത എപ്പോഴും നിലനിർത്തൂ. അപ്പോ ഒരു ഭയവും നമ്മളെ ബാധിക്കില്ല. അല്ലെങ്കിലോ ശക്തനായ ബലരാമനെ പോലും ബാധിക്കുന്നു എന്ന് കാണിച്ചു തരികയാണ്. എന്തെന്നില്ലാതെ ഭയപ്പെട്ടു, പക്ഷെ അത്ര പൊക്കത്തിലായ കൊണ്ട് ഒരു ഗുണമുണ്ടായി. എന്താ ഗുണം? ഒമ്പത്. ദൈത്യന്റെ തനുസ് നല്ല പൊക്കത്തിലായപ്പോ അവിടുന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി. നോക്കിയപ്പോ കൃഷ്ണനെ കണ്ടു. തൊന്മുഖമാലോക്യ, ഹേ ഭഗവൻ, അങ്ങയുടെ മുഖത്തെ കണ്ടു. എവിടുന്ന്? ദൂരത,
വളരെ ദൂരത്തു നിന്നാണ്. എങ്കിലും കൃഷ്ണന്റെ മുഖമാണ് എന്ന് മനസ്സിലായി. രാമഹ വിഗത ഭയഹ, ഉടനെ ഭയം മാറി. നോക്കുക, ഭഗവാന്റെ മുഖം കണ്ടപ്പോഴേക്ക് ഭയം മാറി. എപ്പൊ ഭഗവത് ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവുന്നു, ഭയം മാറും. അപ്പൊ ഭയം വന്നാൽ മനസ്സിലാക്കിക്കോണം, നമ്മൾ ഭഗവാനെ മറന്നു. ഭഗവത് ചിന്ത നിലനിർത്തൂ. ഏത് സമയത്തും ആ ഭഗവത് ചിന്ത നിലനിർത്തൂ. ഭയം നമ്മളെ ബാധിക്കില്ല. ശക്തിയുണ്ടായി. വെറും ഭയം മാറുക മാത്രമല്ല, ശരീരത്തിന് ശക്തിയുണ്ടായി. ദൃഢമുഷ്ടിയ, ആ മുഷ്ടികൾക്ക് മുമ്പില്ലാത്തതായ ഒരു ശക്തി അനുഭവപ്പെട്ടു. ദുഷ്ടം ഏനം, അത്യന്തം ദുഷ്ടനാണ് അവൻ, ഈ പ്രളംബൻ. ദേവന്മാർക്കൊക്കെ അവനെ ഭയമാണ്. അങ്ങനെ ദുഷ്ടനായിട്ടുള്ളതായ ആ പ്രളംബനെ ശപതിപിഷ്ടവാൻ കൃഷ്ണൻ ഇവിടുന്ന് കാണിച്ചു കൊടുത്തു. ദൂരത്താണ് നിൽക്കുന്നത്. ചേട്ടാ, നല്ല ശക്തിയുണ്ടല്ലോ, ഇടിക്കൂ, തലയിൽ ഇടിക്കൂ, ആ തല പിള്ളേർക്കു. എപ്രകാരം സ്കള് ഓപ്പറേഷന് ഡോക്ടർമാരെ സ്കള്ളിനെ മാറ്റി വെക്കുവോ അതുപോലെ ഇടിച്ച് തകർത്തു. തലയും കൂടെ രണ്ടാക്കി എന്നർത്ഥം. ഇഷ്ടവാൻ തകർക്ക മാത്രമല്ല, പേഷണം ചെയ്തു, പൊടിച്ചു. അത്രത്തോളം ശക്തിയോടുകൂടിയ ഇടിയാണ് ഉണ്ടായത്. ഇപ്പൊ എന്തായി, അവൻ താഴത്ത് വീണു. ബലരാമൻ അവിടെ നിന്ന് ഇറങ്ങി. ദാനവവീരം, ദാനവന്മാരിൽ ശ്രേഷ്ഠനാണവൻ. അനേകം മിക്ക ദാനവന്മാരും ശ്രേഷ്ഠന്മാര് തന്നെ. പക്ഷെ അവരിലും ശ്രേഷ്ഠന്മാരാണ് ഇതാ ഇപ്പോ പറഞ്ഞ അഘാസുരൻ, മുമ്പ് നമ്മൾ കണ്ട ആള്, ഈ പ്രളംബൻ, ഇനി കേശി എന്ന് പറയുന്ന ആള്, അവരൊക്കെ അതിശ്രേഷ്ഠന്മാരാണ്. വീരം പ്രാപ്തം ബലം, ഓടി വന്ന് അനുജന്റെ അടുത്തേക്കാണ് വന്നത്. അനുജനോ ഏട്ടനെ കാത്തുകൊണ്ട് നിൽക്കുകയാണ്. പ്രേംണ ആലിലിംഗിത എന്തെന്നില്ല, സന്തോഷത്തോടി ഏട്ടനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. എന്ന് അഭിനന്ദിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി കുറച്ചു നേരം ഒന്നിച്ചങ്ങനെ നിന്നു. താവൻ മിളതോർയുവയോഹോ, അങ്ങനെ ഒന്നിച്ചു നിൽക്കുന്ന നിങ്ങളുടെ രണ്ടുപേരുടെയും ശിരസി. ദേവന്മാർക്കിപ്പോ വളരെ സൗകര്യമായി, രണ്ടുപേരും ഒന്നിച്ചാണ്. ഒരു തവണ പുഷ്പവർത്തി ചെയ്താൽ മതി. പിന്നെ രാമൻ ഇവിടെ, കൃഷ്ണൻ അവിടെയാണെങ്കിലോ, രണ്ടു സ്ഥലത്തേക്ക് ഇടണ്ടേ. രണ്ടുപേരും കൂടി ഒന്നിച്ചു നിൽക്കണു, രണ്ടുപേരുടെയും ശിരസിലേക്ക്. കൃതാപുഷ്പവൃഷ്ടി, ആ പുഷ്പവൃഷ്ടിയെ ചെയ്തു. ആരാണ് ചെയ്ത്? അമരഗണൈഹി, ദേവന്മാര്, ബ്രഹ്മാദി ദേവന്മാര് ആകാശത്തിൽ നിൽക്കണു. ബ്രഹ്മാവ് എപ്പോഴും ഒന്നും വരില്ല, ചില ചില സന്ദർഭങ്ങളിൽ വരും. ഇത്തവണ വന്നിണ്ടാവും, ഇവൻ അത്ര ശ്രേഷ്ഠനാണ്. അപ്പൊ കൊല്ലുന്ന കാണാൻ വേണ്ടി തീർച്ചയായിട്ടും വരും. ആകാശുരന്റെ വന്നില്ലേ, അതുപോലെ ഇപ്പോഴും വന്നിട്ടുണ്ട്. പിന്നെ അന്ന് ചെയ്ത അബദ്ധമൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? പാഠം നല്ലവണ്ണം പഠിച്ചു. അതുകൊണ്ട് എന്തായാലും ദേവന്മാര് ആകാശത്തിൽ വന്ന് നിന്ന് ആ പുഷ്പവൃഷ്ടി ചെയ്തു. അത് മാത്രമല്ല, പുഷ്പവൃഷ്ടിയെ പറ്റി പറഞ്ഞുള്ളൂ എന്ന് മാത്രം പാട്ടുപാടിയിട്ടുണ്ടാവണം, വാദ്യഘോഷങ്ങൾ മുഴക്കിയിട്ടുണ്ടാവണം, അപ്സരസുമാര് വന്ന് നൃത്തം ചെയ്തിട്ടുണ്ടാവണം. ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കോളണം. ഖേചരന്മാരുടെയും ഖേചരിമാരുടെയും കർത്തവ്യം അതാണ്. എവിടെ എവിടെ ഭഗവാൻ വരുന്നുവോ ആ സ്ഥാനത്ത് വന്ന് ഭഗവാനെ സ്തുതിക്കണം, ഭഗവാന്റെ അവദാനങ്ങളെ പ്രകീർത്തിക്കണം. പിന്നെയോ ഇങ്ങനെയുള്ളതായ വധമൊക്കെ വരുന്ന സമയത്ത് അവരുടെ ശിരസിലേക്ക് ആ പാരിജാത പുഷ്പങ്ങൾ വർഷിക്കണം. പ്രസൂന വർഷം. അപ്സരസുമാരെത്തിയിട്ടുണ്ടെങ്കിൽ നൃത്തം ചെയ്യണം. എന്തെന്നില്ലാത്ത സന്തോഷത്തോടി ഇതെല്ലാം ഭഗവാനും രാമനും കാണുന്നുണ്ടാവാം, ബാക്കിയുള്ളവർക്കും ആർക്കും കാണില്ല. അവരൊക്കെ സൂക്ഷ്മ ശരീരികളാണ്, കുട്ടികൾക്കാർക്കും അത് കാണാൻ സാധ്യമല്ല. പക്ഷെ കൃഷ്ണൻ രാമനും ഓരോ തവണയും ഈ ദേവന്മാരുടെ ആ വിധത്തിലുള്ളതായ സ്തുതികള്
കേൾക്കുന്നുണ്ടാവാം. അവരുടെ ആ പുഷ്പവൃഷ്ടി അതുപോലും സൂക്ഷ്മമായിട്ട് വേണം നമ്മൾ വിചാരിക്കാൻ. അല്ലെങ്കിൽ ഓരോ തവണയും അവർ ചോദിക്കില്ലേ ഇത് എവിടുന്നാ വരുന്നത് എവിടുന്നാ വരുന്നതെന്ന് എന്ന് വേണം നമ്മള് വിചാരിക്കാൻ. 11 ആലംബോ ഭവഭുവനാനാം പ്രാലംബം നിധരമേവ മാരചയൻ കാലം വിഹായ സദ്യോ ലോലം പരുജേ ഹരേ ഹരേ ക്ലേശാൻ. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ മാരചയൻ കാലം വിഹായ സദ്യോ ലോലം പരുജേ ഹരേ ഹരേ ക്ലേശാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആരാണ് ഈ ഭഗവാൻ? ആലംബോ ഭുവനാനാം, എല്ലാ ജഗത്തുകൾക്കും പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമാണ്, ആലംബമാണ്, ആശ്രയമാണ്. ഓരോ ജീവാത്മാവിനും ആശ്രയമാണ് ഭഗവാൻ. ആ ഭഗവാന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ജീവാത്മാവിന് ചേഷ്ടിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചേഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു, കർമ്മം ചെയ്യുന്നു, അതിനുള്ള ശക്തിയെ പ്രദാനം ചെയ്യുന്ന ആളാണ് ഈ കൃഷ്ണൻ. അതാണ് നമ്മുടെ ആത്മാവ്. ആ കൃഷ്ണൻ ഇതാ ഇപ്പൊ എങ്ങനെയാണ്? പ്രാരംഭം നിധനമേവമാരജയൻ, പ്രാരംഭം നിധനം, പ്രളംബന്റെ വധം, പ്രളംബനെ സംബന്ധിച്ച വധം, അത് ഭഗവാൻ ചെയ്തു. അനേകം അസുരന്മാരെ കൊന്നു, അതിൽ ഈ പ്രളംബനെയും കൊന്നില്ലേ ഭഗവാനെ? എന്റെ ഉള്ളിലും ഒരു പ്രളംബനുണ്ട്, അവനെയും കൊല്ലണം. കാലം വിഹായ സദ്യോ, ഒട്ടും താമസിയാതെ എന്റെ ഉള്ളിലുള്ളതായ ആ ശക്തനായ വാദരോഗത്തെ ഹരേ ഹരിക്കണമേ ഹരിക്കണമേ. ക്ലേശാൻ, എന്തെല്ലാം ക്ലേശങ്ങളുണ്ടോ ആ ക്ലേശങ്ങളെയും ഹരിക്കണമേ. അങ്ങ് ആരാണ്? ലോലംബരുചേ, ലോലംബം വണ്ട്, നല്ല ഭംഗിയുള്ള നീല നിറത്തിലുള്ള വണ്ടുണ്ടല്ലോ, അതിനാണ് ലോലംബം എന്ന് പറയുന്നത്. ലോലംബത്തിന്റെ രുചി കാന്തിയോടുകൂടിയവനാണ് ഭഗവാൻ. ഹേ ഹരേ, വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നതാണ്, ഹരിക്കുന്നവൻ. ഹരതി ഇതി ഹരിഹി, ഹരതി പാപാൻ ഇതി ഹരിഹി. നമ്മുടെ എന്തെല്ലാം പാപങ്ങളുണ്ടോ ആ പാപങ്ങളെ മുഴുവൻ ഹരിച്ച് നമ്മളെ പരിശുദ്ധരാകുന്നു. ആ പാപങ്ങളും നമ്മുടെ വാസനകളും രണ്ടും കൂടി ഒന്നിച്ചായിരിക്കുന്നത്, അപ്പൊ വാസനകളെയും ഹരിക്കണം. പാപങ്ങളെയും വാസനകളെയും ഹരിച്ച് നമ്മളെ പരിശുദ്ധരാക്കുന്നു, എന്നെയും പരിശുദ്ധനാക്കണമേ. ഈ വാദരോഗത്തിനെ നശിപ്പിച്ച് എന്റെ മനസ്സിനെ സമ്പൂർണമായും അങ്ങയുടെ പാദങ്ങളിൽ അർപ്പിക്കാൻ എന്നെ ശക്തനാക്കണമേ. ഇതാണ് ഒരൊറ്റ പ്രാർത്ഥനയാണ് ഭട്ടപാദമുനിയുടെ. വലുതായിട്ടുള്ള ആരോഗ്യമൊന്നും ചോദിക്കുന്നില്ല, ഭഗവാനെ ഭജിക്കാനുള്ള ആരോഗ്യം എനിക്ക് തരൂ, ഇത്രേ ചോദിക്കുന്നുള്ളൂ. നമ്മളും ഇത്രേ ചോദിക്കാൻ പാടുള്ളൂ. ശരീരത്തിന് അതിൻ്റെതായ പ്രാരബ്ധമുണ്ട്, ശരീരം അത് അനുഭവിച്ചുകൊണ്ടിരുന്നോളട്ടെ. പക്ഷേ കിടത്താതെ കണ്ട്, നമ്മൾ പറയില്ലേ കിടത്താതെ കണ്ട്, പ്രാണൻ പോകുന്നത് വരെ ഭഗവാനെ ഭജിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കണേ. അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം. ആ അനുഗ്രഹം നമ്മൾ തന്നെ കഴിഞ്ഞ ജന്മത്തിന് നേടിക്കൊണ്ടുവന്നിരിക്കണം. അറിയില്ല നേടിക്കൊണ്ടുവന്നുണ്ടോ എന്നുള്ളത്, ഉണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ ഭജിക്കുക ഭഗവാനെ, അത്രേ പറ്റൂ. നമ്മൾ കൊണ്ടുവന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഉറപ്പില്ല, പക്ഷെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ടേയിരിക്കൂ. ആ ഭഗവാൻ തീർച്ചയായും നമ്മളെ അനുഗ്രഹിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.